ചിക്കാഗോയിൽ നിന്ന് നിന്റെ ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നു. അവിടെ ഒരു ആർട്ട് ഗാലറിയിൽ നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കാമെന്ന്. ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു സിദ്ധി കിട്ടിയിട്ടുണ്ടല്ലോ വരയ്ക്കാൻ. എന്റെ അഭിപ്രായത്തിൽ എബി സ്വന്തം കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്താ ശരിയല്ലേ? ചുമ്മാ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ അമേരിക്കയിലോട്ട് ചെല്ലാൻ ഞാൻ നിന്നെ നിർബന്ധിക്കണമെന്നാ നിന്റെ ഡാഡിയും മമ്മിയും പറയുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് ഡാഡിക്കും മമ്മിക്കും എന്താ നിർബന്ധം? അവർക്ക് ഇങ്ങോട്ട് പോന്നൂടെ? കൊള്ളാം, നല്ല ഐഡിയ. എത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് പോരാൻ. കേട്ടോ സിസ്റ്ററെ, കഴിഞ്ഞ തവണ ആന്റിയും അങ്കിളും വന്നപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഇവന്റെ കൂടെ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അതെങ്ങനെ പ്രകൃതി എന്നും ചിത്രരചനെന്നും പറഞ്ഞ് അലഞ്ഞിരിഞ്ഞ് നടക്കല്ലേ? അമേരിക്കയിലേക്ക് പോവാന്ന് പറഞ്ഞ കേൾക്കണ്ടേ? ഇനിയിപ്പോ തെണ്ടി തിരിയാനാണ് വിധിയെങ്കിൽ അവിടെ ചെന്നിട്ട് ആയിക്കൂടെ? പെണ്ണ് കെട്ടാത്തതിന്റെ കുറവാ. പെണ്ണ് കെട്ടി കഴിയുമ്പോ ഈ കുട്ടികളെയൊക്കെ അങ്ങ് മാറും. കല്യാണമൊക്കെ നടക്കണ്ടപ്പ നടക്കും. ആന്റിക്ക് പറ്റുമെങ്കിൽ ആ കോട്ടേജിന്റെ കീഞ്ഞിതാ, ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിച്ചോളാം. അപ്പോഴേക്കും പെണ്ണുങ്ങിയോ? താക്കോലിവിടെയുണ്ട്. വാച്ചമ്മ ഭാര്യക്ക് സുഖമില്ലാന്നും പറഞ്ഞ് നാട്ടിൽ പോയിരിക്കുക. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എടാ, നമുക്ക് അമേരിക്ക എപ്പ നോക്കിയാലേ അമേരിക്ക അമേരിക്ക. എടാ, ഏതെങ്കിലും ഒന്ന് നീ വിടിയടാ. ഒന്ന് അമേരിക്കയിൽ പോണോന്നും പറ എന്തൊക്കെ പാടാണത്. എന്ത് ഡോറ്? പുറമേന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല, ഇനി അകത്ത് കയറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോ എങ്ങനെയാണെന്ന് അകത്ത് കയറിയാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. ആ, വലിയ മോശമില്ലെന്ന് തോന്നുന്നു. എല്ലാം അലങ്കോളപ്പെട്ട് കിടക്കുകയാണ്. അയ്യേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വല്ല ഹോട്ടലിന് റൂം എടുക്കാവുന്നു. അവിടെ ആണെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇവിടെ എന്താ കുഴപ്പം? അവിടെ ആണെങ്കിൽ ഫോൺ എടുക്കുന്നു, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ന്യൂഡിൽസ് എന്ന് ഓർഡർ ചെയ്യുന്നു, ഫോൺ താഴെ വെക്കുന്നു, ക്രിങ് സാധനം എത്തുന്നു, പരമസുഖം. അതിനേക്കാൾ സുഖം ഇതെല്ലാം ഇവിടെ വെച്ച് കഴിക്കുന്ന. അതൊക്കെ ശരിയാ, പക്ഷെ അതിന് പറ്റിയ ഒരാളെ കിട്ടണ്ടേ? അത് പ്രശ്നമല്ല, ആളെ കിട്ടി. ആരേ? നീ തന്നെ. ഞാനോ? പിന്നെ നിന്നെ എന്തിനാ കൂടെ കൊണ്ടുനടക്കുന്നത്? അല്ല, അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ ഒരു പ്രയാസം പോലെ. ഇവിടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. പീറ്ററിന് നല്ല പണിയുണ്ട്. അത് ഞാൻ ചെയ്യണോ? പിന്നല്ലാതെ അമേരിക്കയിലോട്ടൊക്കെ പോകേണ്ട ആളല്ലേ, എന്തെങ്കിലും ഒരു വർക്ക് അറിഞ്ഞിരിക്കണ്ടേ? ശരിയാ, അമേരിക്കയിൽ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ? അല്ല, അമേരിക്കയിൽ എത്തുമ്പോ പണിയല്ല, ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം. ഏറെ കള്ള, ഇതാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ആരാണെന്ന് എടാ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നീ വയ്യോ, പിന്നെ ഞാൻ. പ്ലീസ്, ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ചോദിക്കാം. എന്താ പേര്? അറിയണമെന്ന് നിർബന്ധാണോ? അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ എലിസബത്ത്. ബ്യൂട്ടിഫുൾ നെയിം. ഭയങ്കര ചേത്തായി പോയി. നീ വല്ലാതെ പേടിച്ചു പോയല്ലേ? ഇതിന് ഞാൻ പകരം വിട്ടു.